ഹലോ ഗൈസ്, ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഡോക്ടർ നിങ്ങൾക്ക് പ്രഷറുണ്ടോ ഷുഗറുണ്ടോ, പ്രഷർ കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് വന്നതിന് ശേഷം നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഹെൽത്തി ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മാറ്റുക, നിങ്ങളെ രോഗത്തിനെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾക്ക് ഫിറ്റ്നസ്സിന് ഏറ്റവും നല്ല ഗുണമുള്ളൊരു കാര്യം. അത് ജിമ്മിൽ പോയിട്ട് തന്നെ ആകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ജിമ്മിലല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാം അത്. ഇനി ഓരോരുത്തർക്കും, അതായത് ജിമ്മിൽ പോകുന്ന തന്നെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാകും. അതായത് എനിക്ക് സിക്സ് പാക്ക് ആക്കണം, അതല്ലെങ്കിൽ എൻ്റെ മസിൽ ഗെയിൻ ചെയ്യണം, അതല്ലെങ്കിൽ എൻ്റെ വെയ്റ്റ് ലൂസ് ചെയ്യണം, അങ്ങനെ പല രീതിയിലുള്ള ഗോൾസും ഉണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെ ആ ഗോൾ സെറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി എൻ്റെ ഓരോ വീഡിയോയിലും പറയാൻ പോകുന്നത്. മൂന്നോ നാലോ മാസം, അതായത് തുടർച്ചയായിട്ട്, അതായത് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു ജിമ്മാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ആകട്ടെ, നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്ത് കിട്ടാനാണ് ഒരു ബുദ്ധിമുട്ട്. അതുപോലെ ഫസ്റ്റ് ഒരു 10 ദിവസം നിങ്ങൾക്കൊരു ബോഡി പെയിൻ ഉണ്ടാവും, ടോട്ടലായിട്ടൊരു ബോഡി പെയിൻ ഉണ്ടാവും. അത് എങ്ങനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്താലും, ഇപ്പോൾ വർക്കൗട്ട് ചെയ്തവർ തന്നെ ഒരു 3 മാസം 4 മാസം വർക്കൗട്ട് നിർത്തിക്കേണ്ടി രണ്ടാം വർക്കൗട്ടും ഉണ്ടാവും. അതുകൊണ്ട് അത് ആ പെയിൻ ഒരു കാര്യമൊക്കെയാണ്. കാരണം ഇത് പറയുന്നത് തന്നെ വെച്ചാൽ നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. അപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. സ്റ്റാർട്ടിങ് ചെയ്ത് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ നിങ്ങളൊരു 4 മാസത്തേക്ക് ഞാൻ, അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് ഞാൻ ജിമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുള്ള, അതല്ലെങ്കിൽ ഞാൻ ഒരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 4 മാസം കൊണ്ട് എൻ്റെ ഇത്ര കിലോ വെയിറ്റ് കുറക്കും, ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ളൊരു ഗോള് സെറ്റ് ചെയ്ത് വെക്കുക, അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജിമ്മിൽ പോകാൻ ഒരു ടൈം കണ്ടെത്താം. ചില ദിവസങ്ങളിൽ നമുക്ക് മടിയുണ്ടാവും, എന്നാലും നമ്മൾ ജിമ്മിൽ പോകുക. ആ ഒരു റെഗുലർ ടൈം തന്നെ ഒരു ജിമ്മിൽ പോകാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്താം. ചില ആൾക്കാർ ഓഫീസ് ജോലിക്ക് പോകുന്നവരായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുമെങ്കിൽ, ഞാനിപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്ന ഷാർജയിലാണ്. അപ്പോൾ ഷാർജയിലുള്ള ആൾ ചിലപ്പോൾ ദുബൈയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ദുബൈയിൽ 3 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളൊരു ഈവനിങ്ങോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയത്തായിട്ട് ഒരു ടൈമിങ് കണ്ടെത്താം. എന്നിട്ട് നിങ്ങൾ ആ റെഗുലറായിട്ട് ഒരു ടൈം തന്നെ കൃത്യമായിട്ട് പോകാൻ ശ്രമിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ജിം കണ്ടെത്താം, അവിടെ ഒരു നല്ലൊരു ട്രെയിനറെ കണ്ടെത്താം. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താ വെച്ചാല്, ഇത് ഞാൻ ഫസ്റ്റ് പറയേണ്ടതാ, എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതായത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ സിക്സ് പാക്ക് ആക്കിയാളത്, അതല്ലെങ്കിൽ ഫിറ്റ്നസ് അച്ചീവ് ചെയ്ത ആൾക്കാരെ അവരായിട്ട് അപ്രോച്ച് ചെയ്തിട്ട്, അതല്ലെങ്കിൽ നല്ല ട്രെയിനർമാരെ, നല്ല ഫ്രണ്ട്സ് സർക്കിളിലോ ആരും ഉണ്ടെങ്കിൽ അവരെ ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, നല്ല മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നാലാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല്, നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ, അതായത് വാമപ്പ്, അതായത് ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ട്രെയിനർ ചിലപ്പോൾ നിങ്ങളെ 10 ദിവസം വാമപ്പ് ചെയ്യും. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ആ 10-15 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഹെവി വെയിറ്റ് എടുക്കാതിരിക്കുക. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങൾ ലൈറ്റ് വെയിറ്റിൽ വെയിറ്റ് ട്രെയിനിങ്, അതുപോലെ ബോഡി വെയിറ്റ് ട്രെയിനിങ് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന വെയിറ്റ്, അതായത് ഒരു മീഡിയം ലൈറ്റ് വെയിറ്റ് ആയിട്ട്, സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റ് വെയിറ്റ് എന്നുള്ളത്, അത് കൂടാതെ വർക്കൗട്ട് കുറച്ചങ്ങോട്ട് ദിവസങ്ങൾ കഴിയുന്നിടത്തോളം നിങ്ങൾ വെയിറ്റ് കൂട്ടാം. പക്ഷേ അതും നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ ഒരു മീഡിയം ലെവലിലുള്ള വെയിറ്റ് എടുത്ത് കളിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം ഓവർ ഹെവി വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾ ബോഡി വാമപ്പ് ആകുമ്പോൾ മുമ്പ് ഓവർ ഹെവി വെയിറ്റ് എടുത്ത് തന്നെ ഇഞ്ചുറി ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.